2019 ഏപ്രിൽ 28-നായിരുന്നു ഹിമാലയൻ താഴ്വരയിലെ ഋഷികേശിലേക്കുള്ള എൻ്റെ യാത്രയാരംഭിച്ചത്. കൂടെ കണ്ണൂർ സ്വദേശിയായ പത്മനാഭൻ തായക്കര എന്ന യോഗ അധ്യാപകനും. ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാമാർഗമായ തീവണ്ടി ഗതാഗതം ഉപയോഗിച്ചതുകൊണ്ട് ഏകദേശം 9 സംസ്ഥാനങ്ങളിൽ കൂടിയായിരുന്നു ഞങ്ങളുടെ യാത്ര. 14 യോഗയുടെ വഴിയിൽ സജീവമായിരുന്നെങ്കിലും യോഗയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ ഹിമാലയൻ സന്യാസിമാരുടെ പാദാരവിന്ദങ്ങൾ വണങ്ങി യോഗവിദ്യ അഭ്യസിക്കാൻ പോകുന്നു എന്ന ചിന്ത ഞങ്ങളെ ഹർഷപുളകിതരാക്കി. ലോകമെമ്പാടുമുള്ള ആത്മീയ അന്വേഷികളുടെയും യോഗാ സാധകരുടെയും ഗുരുനാഥനായിരുന്ന ശിവാനന്ദ സ്വാമിയുടെ ആശ്രമത്തിൽ 2 നീണ്ടു നിൽക്കുന്ന യോഗ വേദാന്ത കോഴ്സിനുള്ള യാത്രയായിരുന്നു അത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഗഡ്വാൾ ഭാഗത്തെ തപോഭൂമി എന്നാണ് വിളിക്കുന്നത്. ഋഷികേശ് മുതൽ യമുനോത്രി വരെ വടക്ക് പടിഞ്ഞാറ് ഭാഗവും വടക്ക് കിഴക്കായി കൈലാസ് മാനസ സരോവർ വരെയും വ്യാപിച്ചു കിടക്കുന്ന ഭൂപ്രദേശമാണ് തപോഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭൂമിയിലെ തന്നെ ഏറ്റവും മനോഹരങ്ങളായ പ്രദേശങ്ങളാണ് ഉത്തരാഖണ്ഡിൽ ഉള്ളത്. ഹരിദ്വാറിൽ നിന്നും ഏതാണ്ട് 1.5 ഞങ്ങൾ ഋഷികേശ് ശിവാനന്ദ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. 43 പേരടങ്ങിയ ബാച്ചിൽ ഞങ്ങളെ കൂടാതെ 3 മലയാളികൾ കൂടി ഉണ്ടായിരുന്നു. രാവിലെ 3:30 ഉണർന്നെഴുന്നേറ്റ് ഗംഗയിലെ തണുത്ത ജലത്തിൽ സ്നാനം കഴിഞ്ഞ് പുലർച്ചെ 5 ഞങ്ങളുടെ ക്ലാസ് ആരംഭിക്കുമായിരുന്നു. ഹഠയോഗ, പതഞ്ജല യോഗസൂത്രം, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, നാരദ ഭക്തിസൂത്രം, റിലീജിയസ് കോൺഷ്യസ്നസ്, ശിവാനന്ദ ഫിലോസഫി, ഇന്ത്യൻ ഫിലോസഫി, വെസ്റ്റേൺ ഫിലോസഫി തുടങ്ങി 9 വിഷയങ്ങളായിരുന്നു ഞങ്ങൾക്ക് പഠിക്കേണ്ടിയിരുന്നത്. അതിരാവിലെയുള്ള പഠനവും ക്ലാസുകളും ഏറെ ഹൃദ്യമായി തോന്നിയിരുന്നു. വേനൽക്കാലമായതിനാൽ ഹിമാലയൻ മലമടക്കിലെ ഐസ് ഉരുകി വരുന്ന ഗംഗയിലെ തണുത്തുറഞ്ഞ വെള്ളം സ്ഫടിക സമാനമായിരുന്നു. ഈ ജലത്തിലെ സ്നാനം ഇന്നും മനോഹരമായ ഓർമ്മയാണ്. താനെന്ന ഭാവം തീരെയില്ലാത്ത സ്വമനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ച സന്യാസിമാരുടെ ക്ലാസുകൾ ഞങ്ങൾ കേട്ടുമാത്രം പരിചയമുള്ള ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ഊഷ്മളതയിൽ ധന്യമായിരുന്നു. പുരാണത്തിലെ വസിഷ്ഠമുനി തപസ് അനുഷ്ഠിച്ചിരുന്ന വസിഷ്ഠഗുഹയിലെ ധ്യാനം, അതുപോലെ തന്നെ ഗംഗാനദിക്ക് കുറുകെയുള്ള 2 തൂക്കുപാലങ്ങളായ രാംജുല, ലക്ഷ്മൺജുല ഇവയിൽ കൂടിയുള്ള നടത്തം, എല്ലാ ദിവസവും വൈകുന്നേരം 7 സഞ്ചാരികളെ ഏറെ അട്രാക്റ്റ് ചെയ്യുന്ന ഗംഗാ ആരതി, കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് 60 കടന്നുപോയത്. June 30 മടക്കയാത്രക്കൊരുങ്ങുമ്പോൾ സ്വാമിജിയുടെ പുസ്തകങ്ങളെയായിരുന്നു ഏറെയും കൂടെ കൂട്ടിയത്. നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ദിയമോളുടെ കൂടെ ഞാൻ ആദ്യമായി കാണുന്ന അവളുടെ കുഞ്ഞു അനുജനും ശിവതേജ്.